നമസ്കാരം. വയനാട് വിഷൻ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് BDJS ജില്ലാധ്യക്ഷൻ, SNDP യോഗത്തിൻ്റെ പ്രമുഖ നേതാവുമായിട്ടുള്ള ശ്രീ NK ഷാജിയാണ്. ശ്രീ NK ഷാജി, സ്വാഗതം. BDS SNDP ഒരു കൃത്യമായ രാഷ്ട്രീയ രൂപമാണ്. അവരുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്ന ഒരു വേദി കൂടിയാണ്. അതിൽ മറ്റുള്ള വിഭാഗങ്ങൾ, SNDP പോലെയുള്ള മറ്റു സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും BDS ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം തന്നെയാണ് SNDP. BDS ഈ വിഷയം, ഇപ്പം ശബരിമല വിശ്വാസ പ്രശ്നമായിട്ടുള്ള വിഷയത്തിൽ BDS എടുത്ത തീരുമാനം, അവർ BDS ഉള്ളിൽ തന്നെ സംഘടനപരമായ ചില ചർച്ചകളും ആശങ്കകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് SNDP ചില ആശയക്കുഴപ്പങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഈ വിഷയമായത് BDS, SNDP, ശബരിമല വിശ്വാസ വിഷയം, ഇതിനെങ്ങനെയാണ് കാണുന്നത്? യഥാർത്ഥത്തിൽ SNDP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BDS എന്ന നിലപാട് തന്നെ തെറ്റാണ്. അത് തെറ്റായ രീതിയിൽ കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ആ വിഷയം. SNDP നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിഭാഗത്തിലെ ആളുകൾ ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ള ഒരു മതേതരത്വ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് BDS. അതിൽ മിക്കവാറും നേതാക്കന്മാരായിട്ടുള്ളവരും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരായി വന്നിട്ടുള്ളതും ബഹുഭൂരിപക്ഷവും SNDP യോഗത്തിൻ്റെ പ്രവർത്തകരാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്ന് കരുതി SNDP യോഗത്തിൻ്റെ ഒരു B-team BDS എന്ന് ധരിക്കുന്നത് തെറ്റാണ്. അതോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ ഇപ്പോൾ ശബരിമല വിഷയത്തിലെടുത്തിട്ടുള്ള നിലപാടിൽ അംഗങ്ങൾക്കിടയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അതിൽ കൃത്യമായ വിശ്വാസികളോടൊപ്പം എന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് SNDP യോഗത്തിൻ്റെ നിലപാട്. BDS നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? BDS സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ വിശ്വാസികളോടൊപ്പമാണ് നിൽക്കുന്നത്. അതിൽ നിലവിൽ ഉണ്ടായിരുന്ന ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള യാതൊരു നടപടിയെയും BDS പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോടതി വിധിയെ BDS അംഗീകരിക്കുന്നു? കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. സുപ്രീം കോടതിയുടെ വിധി എന്ന നിലയ്ക്കും ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി എന്ന നിലയ്ക്കും അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് നിലപാട്. പക്ഷേ SNDP കുറേ കൂടി വ്യക്തമായി അതിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് അത് നിരാശാജനകമാണ്, കേരളത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞിട്ടുള്ള വിധി നിരാശാജനകമാണ്. പക്ഷേ ആ വിധി സുപ്രീം കോടതിയുടേതായതുകൊണ്ട് തന്നെ അതിനെ മാനിക്കുന്നു. യുവതികൾ ശബരിമലയിൽ പോകാതെ ആ വിധി നടപ്പാക്കണം എന്ന ആദ്യവും അവസാനവുമായി ഒരേ ഒരു നിലപാട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു നേതാവ് വെള്ളാപ്പള്ളി ദിനേശൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നിലപാടുകൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പം BJP BDS ഈ നിലപാടുകളെ സംബന്ധിച്ച് കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ വ്യത്യസ്തമായാണ് ചർച്ച ചെയ്തത്. എന്നാൽ BJP കേന്ദ്ര നേതൃത്വങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടും കുറേയും കൂടെ ഈ കോടതി വിധിയോട് അനുകൂലമായ നിലപാടും തന്നെയാണ് പുറപ്പെടുവിക്കുന്നത്. BDS സംസ്ഥാന നേതൃത്വം എടുത്തിട്ടുള്ള നിലപാടും BJP കേന്ദ്ര നേതൃത്വം എടുത്തിട്ടുള്ള നിലപാടും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ സംസ്ഥാന നേതൃത്വം എടുത്ത സംസ്ഥാനത്തെ നിലപാടുകൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഈ സുപ്രീം കോടതി വിധിയെ സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ടെടുത്ത ആദ്യത്തെ നിലപാടിൽ നിന്നും ചില വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എതിർപ്പ് പ്രത്യക്ഷമായി വന്നതോടുകൂടി രാഷ്ട്രീയ ലാഭത്തിനായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ BDS ഇപ്പോഴും പ്രഖ്യാപിതമായ ആ നയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ BJPയും കോൺഗ്രസും അവരുടെ നിലപാട് മാറ്റി രാഷ്ട്രീയ ലാഭത്തിൽ നിന്ന് വേണോ? അങ്ങനെയാണോ? തീർച്ചയായിട്ടും അങ്ങനെ വേണം മാനിക്കാൻ. കോൺഗ്രസ് പാർട്ടിയും BJPയും കൃത്യമായി തന്നെ അതിൽ അവരുടെ രാഷ്ട്രീയപരമായ നിലപാട് വോട്ട് ബാങ്ക് സംവിധാനമായ സംവിധാനത്തിൽ ഇതിനെ മാറ്റം വരുത്തി എന്ന് തന്നെ വേണം മാനിക്കാൻ. BDS ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ അത് മറ്റ് സംഘടനകളുടെ ഒരു ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ ഒക്കെ രാഷ്ട്രീയ നിലപാടാണെങ്കിൽ പോലും അതിൽ ഭൂരിപക്ഷം ഈഴവ സമൂഹത്തിൻ്റെ വലിയ ഇടപെടലുണ്ട്, നേതൃത്വമുണ്ട്, അവരുടെ ക്രിയാശേഷിയാണ് അതിൽ കൂടുതലുള്ളത്. അല്ല, അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം രൂപപ്പെട്ടത്, BDS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള സാഹചര്യം രൂപപ്പെട്ടത് കഴിഞ്ഞ കാലത്തെ ഇടതു വലത് ഗവൺമെൻറ്റുകളുടെ കേരളത്തിലെ ഭരണമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ ഏറ്റവും AK ആൻ്റണി മന്ത്രി, പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ, AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അനർഹമായ നേട്ടങ്ങൾ സമ്മർദ്ദം ചെലുത്തി വാങ്ങിയെടുക്കുന്നു എന്നൊരാരോപണം അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെ സ്വാധീകരിക്കുന്ന വണ്ണമാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് സമവാക്യങ്ങൾ കേരളത്തിലെ പൊതുമണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ ഇത് യാഥാർത്ഥ്യമാണെന്ന് ആളുകൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. മാത്രവുമല്ല, ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ 5-ാം മന്ത്രി വിവാദം എന്നൊരു വലിയ വിവാദം തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്.
ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അതിൻ്റെ മന്ത്രിയെ പ്രഖ്യാപിക്കുന്നു, വകുപ്പ് പ്രഖ്യാപിക്കുന്നു, അതിനെ തുടർന്ന് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വലിയ കോലാഹലം കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഉണ്ടാകുന്നു. അത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നു. മാത്രവുമല്ല, ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മന്ത്രിസഭയിലും ഭരണ പങ്കാളിത്തം ഇല്ല എന്നൊരു യാഥാർത്ഥ്യം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് നീതി ഉണ്ടാകണം എന്ന അഭിപ്രായത്തോടുകൂടി നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകളുടെ കൂട്ടായ്മ എന്നുള്ള നിലയിൽ, എന്ന് പറഞ്ഞാൽ ആദിവാസി മുതൽ ബ്രാഹ്മണന്മാർ വരെയുള്ള സമൂഹത്തിലെ വിവിധ ചേരികളിലുണ്ടായിരുന്ന ആളുകൾ വരെ യോജിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം സംഘടിപ്പിക്കുന്നതിനും അത് ആനുപാതികമായ സാമൂഹ്യ നീതിയാണ് അങ്ങൾക്കുണ്ടാകേണ്ടത് എന്ന കാഴ്ചപ്പാടിലാണ് ആ സമരം മുന്നോട്ട് പോയത്. ഇതിൽ NSS പങ്കാളിയായിരുന്നു. NSSന് വേണ്ടി തന്നെ വളരെ കൃത്യമായി സമത്വമുന്നേറ്റ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ അതിൽ പങ്കാളികളാകാമെന്ന് പറഞ്ഞിട്ടുള്ള NSSന്റെ നോമിനിയായി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ISRIയുടെ മുൻ ചെയർമാനായിട്ടുള്ള ജി മാധവനായിരുന്നു. അപ്പോൾ ജി മാധവൻ നായർ അതിൽ പങ്കെടുക്കുമെന്ന് പറയുകയും അദ്ദേഹം അതിൽ പ്രഖ്യാപനമൊക്കെയായി വന്നപ്പോൾ സത്യത്തിൽ ഈ ഹിന്ദു ഐക്യം അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് NSS അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തു. NSSൽ നിന്ന് പിന്മാറിക്കൊണ്ട് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഭരണ പങ്കാളിത്തത്തിന് വേണ്ടി താക്കോൽ സ്ഥാനം എന്ന പുതിയ മലയാള വാക്കിന് പുതിയൊരു ശൈലി കൊടുത്തുകൊണ്ട് താക്കോൽ സ്ഥാനത്തേക്ക് ഭൂരിപക്ഷ സമുദായത്തിന് പങ്കാളിത്തം ഉണ്ടാകണം എന്ന രീതിയിൽ ഒരു പ്രയോഗം നടത്തിക്കൊണ്ട് AICCക്ക് കത്തയക്കുകയും ആ AICCന്റെ കത്തിനെ മാനിച്ചുകൊണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി മുഖ്യമന്ത്രിയുടെ കൈവശമുണ്ടായിരുന്ന വകുപ്പ് ഭൂരിപക്ഷ സമുദായത്തിന് താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠയ്ക്ക് പകരമായി കൊടുത്തുകൊണ്ടാണ് അന്ന് ആ വിഭാഗത്തിന് തുരങ്കം വെച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ ഐക്യം ഒരുപാട് കാലം കൊണ്ട് SNDP യോഗവും അതോടൊപ്പം തന്നെ NSSഉം ഈ തുല്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തണമെന്ന് ആഗ്രഹിക്കുകയും NSSന്റെ സമാദരണീയനായ മുൻ ജനറൽ സെക്രട്ടറി നമ്മുടെ നാരായണ പണിക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ രാമലക്ഷ്മണന്മാരെ പോലെ അതിനുവേണ്ടിയുള്ള യോജിച്ച പോരാട്ടമൊക്കെ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ അതിനൊക്കെ തന്ത്രപരമായ ചില തടസ്സങ്ങൾ അതിൽ ഉന്നയിക്കുകയും എന്ത് വിട്ടുവീഴ്ച എടുത്തും കൊണ്ട് അത് പരിഹരിക്കണം, അല്ലെങ്കിൽ സംവരണമാണ് വിഷയമെങ്കിൽ അതുൾപ്പെടെ യോജിക്കാവുന്ന മേഖലയിൽ യോജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രക്ഷോഭത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ്. അവിടെയൊക്കെ കൗശലപൂർവ്വമായ പിൻവാങ്ങലാണ്, അല്ലെങ്കിൽ അതിനകത്ത് ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള പിൻവാങ്ങലാണ് NSSന്റെ ഭാഗം നടത്തിയിട്ടുള്ളത്. ആ നിലപാടാണ് ഇപ്പോഴും നടത്തിയിട്ടുള്ളതെന്ന് മാത്രമേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ പണ്ടും ഇതേപോലെ SNDPയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും വലിയ സംഭാവനകൾ ഉണ്ടായിട്ടുള്ളത്. നവോത്ഥാന മുന്നേറ്റം നടക്കുമ്പോൾ മാറി നിൽക്കപ്പെട്ടവരാണ്, നിന്നിട്ടുള്ളവരാണ് NSS. ഇപ്പോഴും NSS ഇതേപോലെ തന്നെ ഹൈന്ദവ ഏകീകരണത്തിന് വേണ്ടിയിട്ട് ഈ ശബരിമല വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ യോഗം വിളിക്കുന്നു, പ്രതിഷേധങ്ങൾ നടത്തുന്നു. ഇതിനെ എങ്ങനെയാണ്, പുതിയ ഒരു ഒരു അടവായിട്ടാണോ, എങ്ങനെയാണ് കാണുന്നത്? ഈ അപ്രിയ സത്യങ്ങൾ വെളിപ്പെടുത്തരുത് എന്നാണ് ഒരു യാഥാർത്ഥ്യം. കേരളത്തിൽ ഇപ്പോഴും പറയാൻ പാടില്ലാത്ത ഒരുപാട് സത്യങ്ങൾ നിലനിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തിലെ ആചാരക്രമങ്ങളായിരുന്നില്ലേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനങ്ങളെ പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണമായി കണ്ടുകൊണ്ടിരുന്നത്? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ക്ഷേത്ര ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യവും മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഈ രാജ്യത്ത് നിഷേധിക്കപ്പെട്ടിരുന്നത് ഈ ആചാരങ്ങളുടെ പേരിൽ തന്നെയായിരുന്നു. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തുടക്കമാണ് യഥാർത്ഥത്തിൽ വളരെ മുൻപേ തന്നെ തുടങ്ങിയിരുന്നെങ്കിൽ പോലും പ്രത്യക്ഷമായി കേരളത്തിൽ അത് ആഞ്ഞടിച്ച ഒരു നവോത്ഥാന മാറ്റമായി കൊണ്ടുവരാൻ കഴിഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനിലൂടെയാണ്. ഒരുപാട് ആളുകൾ അതിന് മുമ്പും പിൻപും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്, അതിനുവേണ്ടിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ ഇപ്പോഴത്തെ ആചാരലംഘനത്തിൽ ഉന്നയിക്കുന്ന ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് ആളുകൾ അതിനെ മാറ്റി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നവോത്ഥാന മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്ന ഒരു മുദ്രാവാക്യം ഗവൺമെൻറ് ഇപ്പോൾ മുന്നോട്ട് വെച്ചതിലാണ് SNDP യോഗം പ്രതിക്കൂട്ടിലായിട്ടുള്ളത്. SNDP യോഗത്തിന് ഒരു കാരണവശാലും ഈ നയത്തിൽ നിന്ന് മാറി നിൽക്കാനാവില്ല. കാരണം കേരളത്തിലെ നവോത്ഥാന പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിൽ ക്ഷണിച്ചിട്ടില്ല. സാമൂഹ്യ സംഘടനകളാണ് ഇവിടെ നവോത്ഥാനം കൊണ്ടുവന്നിട്ടുള്ളത്. 1936 ശേഷമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി CPI എല്ലാം രൂപം കൊള്ളുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള പാരമ്പര്യപ്പെട്ട സംഘടനകളുടെ യോഗം വിളിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കാരണവശാലും SNDP യോഗത്തിന് മാറി നിൽക്കാനാവില്ല. SNDP യോഗം അതിൽ പങ്കെടുത്തു, നവോത്ഥാന മൂല്യങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഞങ്ങൾക്കതിൽ സന്തോഷം തോന്നിയ മറ്റൊരു വസ്തുത, കാരണം SNDP യോഗത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് തോന്നിയിട്ടുള്ള വസ്തുത, കഴിഞ്ഞ 28 വർഷക്കാലത്തിനിടയിൽ നൂറുകണക്കിന് വേദികളിൽ പ്രസംഗിക്കുകയും നൂറുകണക്കിന് പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഉഴുതുമറിച്ച മണ്ണിലാണ് ലോകത്തിലാദ്യമായി കമ്മ്യൂണിസം പൂത്തെളിഞ്ഞത്, ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാര കേന്ദ്രത്തിലെത്തിയത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സമുദായത്തോട് നീതി കാണിച്ചിട്ടില്ല എന്നാണ് ആകെത്തുകയായ പ്രസംഗങ്ങളുണ്ടായിട്ടുള്ളത്. കാരണം മതസ്ഥിതിൻ്റെയും പിന്നോക്കത്തിൻ്റെയും പ്രത്യാശയായ ഒരു രാഷ്ട്രീയ പാർട്ടി ആ സമൂഹത്തോട് നീതി കാണിച്ചിട്ടില്ല എന്നുള്ള വലിയ ഒരു സത്യം അതായിരുന്നു തീർച്ചയായും ഞങ്ങൾക്കൊക്കെ പ്രചോദനകരമായി തോന്നുകയും അതിനുവേണ്ടി മുൻപന്തിയിൽ ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചത്. പൊന്നപ്പറയിലും വയലാറിനുമൊക്കെ ധീരരക്തസാക്ഷികളായിട്ടുള്ള ഞങ്ങളുടെ പൂർവികരായിരുന്നു എന്ന് ആവേശപൂർവ്വം പറയുന്നതിൽ ഞങ്ങൾക്ക് മടിയുണ്ടായിരുന്നില്ല.
പക്ഷെ അവരോട് നീതി കാണിക്കാത്ത ഒരു സമീപനം ഉണ്ടാകുമ്പോൾ അതിനൊരു മാറ്റം എന്നുള്ള നിലയിൽ ശ്രീനാരായണ ഗുരുദേവനെയും എസ് എൻ ഡി പി യോഗത്തിൻ്റെ പഴയ പാരമ്പര്യത്തെയും ഒക്കെ സർക്കാർ ഓർത്തെടുക്കുകയും അതിനെ അനുസരിക്കാനും അത് നടപ്പാക്കാനും അതിന് പ്രസക്തി ഉണ്ടെന്നും അതിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ മാറി നിൽക്കാൻ ഞങ്ങൾക്കാവില്ലായിരുന്നു. തീർച്ചയായും ഇതിൽ വന്നു, പക്ഷേ ഇതിൽ ചതി ഉണ്ട് എന്നാണ് ആളുകൾ ശബരിമല വിഷയത്തിൽ പറയുന്നത്. ഈ ചതി നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിലൂടെ നമ്മളെതിരാണ്. അത് നിലവിലുള്ള സമയക്രമം അനുസരിച്ച് അതിൻ്റെ സംവിധാനങ്ങൾ അനുസരിച്ച് വേണം. എസ് എൻ ഡി പി യോഗത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം ഇപ്പോഴും എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ ശ്രീനാരായണ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളാണ് എന്ന് പൊതുസമൂഹം അംഗീകരിക്കുന്നു. അവരാരും ശബരിമലയിൽ പ്രവേശിക്കില്ലെന്ന് പറഞ്ഞു, ആരും പ്രവേശിച്ചിട്ടില്ല. അല്ല, ഇതിൽ മറ്റൊരു ആരോപണം, വലിയ ആരോപണം, ഒരു വർഗീയ ഒരു നവോത്ഥാനമാണ് അല്ലെങ്കിൽ വർഗീയ മതിലാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ബാലിശമല്ലേ സംഭവം ഇത്? സത്യത്തിൽ ഇതിനകത്ത് എന്താ എസ് എൻ ഡി പി യോഗത്തിൽ എതിർക്കാനുള്ള കാരണം എന്താ? ഒരു സംസ്ഥ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു നവോത്ഥാന മതിലായിക്കോട്ടെ, നവോത്ഥാന പാരമ്പര്യമുള്ള പ്രസ്ഥാനങ്ങളുടെ യോഗമായിക്കൊള്ളട്ടെ, അതിൽ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് എസ് എൻ ഡി പി യോഗത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്. അതിൽ ആ അധ്യക്ഷ സ്ഥാനത്ത് എസ് എൻ ഡി പി യോഗം എത്തുന്നതിൽ അസൂയയുള്ള ചില ആളുകൾ, അല്ലെങ്കിൽ രണ്ടാമനായി ഇരിക്കേണ്ടി വരുന്നതിൽ അസൂയയുള്ള ചില ആളുകൾ തന്ത്രപൂർവ്വം അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിങ്ങൾ അങ്ങ് പോകരുത് എന്ന് പറയുന്നതിനപ്പുറത്ത് യാതൊരു അടിസ്ഥാനവും ഈ വിഷയത്തിലില്ല. ശബരിമല യുവതി പ്രവേശനത്തിനാണ് നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അംഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയത്. ഈ നവോത്ഥാനം അതിലും ശബരിമല യുവതി പ്രവേശനവുമായി യാതൊരു ബന്ധവുമില്ലെന്നും, അങ്ങനെ യുവതി പ്രവേശനത്തിന് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ അതിനെ അപ്പോൾ തന്നെ എതിർക്കുമെന്നും, ഇന്നല്ല, ഈ മതിലിൽ പോയ അന്ന് തന്നെ നമ്മൾ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും രണ്ടാണെന്നും ഇത് രണ്ടായി കാണേണ്ടതാണെന്നും നവോത്ഥാന മൂല്യങ്ങൾ ഇനി ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഏറ്റവും അവസാനം ശാന്തിമാരുടെ കയ്യിൽ നിന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് തീർത്ഥജലം സ്വീകരിക്കുന്നതിന് അബ്രാഹ്മണരായ ആളുകളുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കാൻ ഇന്നും കേരളത്തിൽ വിലക്ക് നിലനിൽക്കുന്നു. അപ്പോൾ ആ വിലക്ക് നിലനിൽക്കുമ്പോൾ നവോത്ഥാനങ്ങൾ ഇനിയും മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. ദൈവദശകം ആലപിച്ചവർ അമ്മയുടെ കരണത്തടിച്ചത് ഈ പറയുന്ന ഭൂരിപക്ഷ വിഭാഗങ്ങളും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാരുടെ കയ്യിൽ നിന്നാണ് നവോത്ഥാനം അവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നു. മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനെ പിന്തിരിപ്പനാണെന്നും വർഗീയമാണെന്നും ചിത്രീകരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകും. ഈ അയിത്വത്തിൻ്റെ പുതിയ രൂപമാണല്ലോ ഈ ശുദ്ധിക്രിയ, പരിഹാരക്രിയ എന്നൊക്കെ പുതിയ പേരിലൊക്കെ വിളിക്കുന്നത്. ഉറപ്പായിട്ടും നാനാജാതി മതസ്ഥർക്ക് നിർബാധം കയറി ഇറങ്ങാവുന്ന നിങ്ങൾ, മൂന്നാം ലിംഗക്കാർക്ക് പോലും നിർബാധം കയറി ഇറങ്ങാവുന്ന ഒരു ഘട്ടത്തിൽ അവിടെ ഇതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് എതിർക്കാൻ പറ്റാത്ത ആളുകൾ ഇപ്പോൾ ഈ വിഷയം സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അയിത്വവും അനാചാരവും ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെ നാളുകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ട് വരും. ഭൂരിപക്ഷം ആളുകളുടെ വർഗീയതയെ ഉണർത്തിക്കൊണ്ട് ഇതിങ്ങനെയാണ് എന്ന് പറയുന്നവരുടെ ഇവരുടെ രാഷ്ട്രീയപരമായ ലാഭത്തിനപ്പുറത്ത് യാതൊരു അടിസ്ഥാനപരമായ ലാഭമില്ലെന്ന് തിരിച്ചറിയണം. മറ്റൊന്നും കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് താലിബാൻ തീവ്രവാദികളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലല്ലോ ഈ സമരം കടത്തിവിടുന്നതിനോ പ്രവേശിപ്പിക്കാനും വേണ്ടി അല്ലല്ലോ സമരം? വീട്ടിലുള്ള അമ്മയും സഹോദരിയെയും ഭാര്യയും മകളും പോകരുത് എന്ന് പറയുന്നതിന് വേണ്ടിയല്ലേ, അതിനുവേണ്ടിയല്ലേ ഈ സമരം നടക്കുന്നത്? നമ്മളെ സംരക്ഷിക്കുകയും നമ്മളെ പാൽ കുട്ടുകയും നമ്മളെ വളർത്തുകയും ചെയ്ത ആളുകൾക്ക് എതിരായുള്ളൊരു ഒരു സമരം എന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോക സമൂഹത്തിന് എവിടെ ഈ വൈകാരികതയ്ക്കപ്പുറത്ത് എന്തു പ്രസക്തിയാണ് ഈ വിഷയത്തിലുള്ളത്? വൈകാരികതയ്ക്കപ്പുറത്ത് എന്തു പ്രസക്തിയാണ് ഈ വിഷയത്തിലുള്ളത്? അയ്യപ്പൻ അതിൽ അനിഷ്ടമുണ്ടെങ്കിൽ അയ്യപ്പൻ തീർച്ചയായിട്ടും നിഷ്ഠ പാലിക്കാതെ കയറുന്ന ആളുകൾക്ക് കൊടുക്കാൻ ശക്തിയുള്ള ദേവൻ തന്നെയാണ്. കേരളത്തിൻ്റെ ജനസംഖ്യയെക്കാൾ ഇരട്ടി ജനങ്ങൾ സന്ദർശിക്കുന്ന ഒരു ആരാധന കേന്ദ്രം എന്നുള്ളതിൽ അയ്യപ്പൻ അതിന് കഴിയും എന്ന ഉറച്ച വിശ്വാസിയാണ് ഞാൻ. അതിന് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമില്ല. രാഷ്ട്രീയമായിട്ട് ബി ജെ പിയുടെ നല്ല വിളഭൂമിയായിരിക്കുകയാണ് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഏതുതരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ ബി ജെ പിയെ കൂടുതൽ രാഷ്ട്രീയമായി ഏകീകരിക്കുന്നു സംസ്ഥാനത്ത്. അത് ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ മറ്റു രാഷ്ട്രീയങ്ങൾ പ്രതിരോധിച്ചതിലും അതിനെ പ്രായോഗികമായി ഇടപെട്ടതിലും ഒക്കെ വലിയ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് മനസ്സിലാകാത്ത ആളുകളാണോ ബി ജെ പി? കേന്ദ്ര നേതൃത്വം മറച്ചാണ് പറയുന്നത്, അത് കോൺഗ്രസിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും. ഒരു കാര്യം വ്യക്തമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, ബി ജെ പി ആയിക്കോട്ടെ, ആത്യന്തികമായി ഈ സുപ്രീം കോടതി വിധിയെ മാനിക്കേണ്ടതായി വരും. കാരണം അതൊരു കീഴ്വഴക്കമായി തന്നെ സ്വീകരിക്കപ്പെടേണ്ടതായിട്ട് വരും, ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പാതി അതിനെ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും. മുത്തലാഖ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് തുല്യത ഉറപ്പുവരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗക്കാർ ഇതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും?
ഇന്നൊരു ആവേശത്തിൻ്റെ പുറത്ത് ഈ ചർച്ച നിലനിൽക്കും. പക്ഷേ നാളെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ സംഭവം അംഗീകരിക്കപ്പെടേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ ഈ ലിംഗവിവേചനം ഇല്ല എന്നുള്ള വിവരം കോടതിയെ ധരിപ്പിച്ച് അതിന് നിവൃത്തി നേടേണ്ടതായിട്ട് വരും. പക്ഷേ അതിനെയും വൈകാരികമായി അല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഇവിടെ യഥാർത്ഥത്തിൽ ശബരിമലയിൽ ലിംഗവിവേചനം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 10 വയസ്സിൽ താഴെയുള്ളവർക്കും 50 വയസ്സിൽ മുകളിൽ ഉള്ളവർക്കും ശബരിമലയിൽ കയറാമെന്നുള്ളത് കൊണ്ട് പ്രായപരിധിയിൽ ഒരു വിവേചനം മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അതൊരു ലിംഗവിവേചനമായി അതിനെ വർണ്ണിക്കുന്നു എന്നുള്ളത് തെറ്റായൊരു നടപടിയാണ്. പ്രായത്തിലെ നിയന്ത്രണം കേരളത്തിൽ ഒരുപാട് സ്ഥലത്തും രാജ്യത്ത് ഒരുപാട് സ്ഥലത്തും ഉണ്ട്. പ്രായത്തിൽ ഇന്നിപ്പോൾ വിവാഹം കഴിക്കുന്നതിന് പ്രായം നിശ്ചയമുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസിന് പ്രായം നിശ്ചയമുണ്ട്, അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക്. അപ്പോൾ ഇത് ഒരു പ്രായത്തിൻ്റെ ഒരു പരിധി നിർണയത്തിനപ്പുറത്ത് ഇതിന് യാതൊരു പ്രസക്തിയും ഈ വിഷയത്തിലില്ല. അത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടാണെങ്കിൽ അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ശ്രമം ഉണ്ടാകണം. അത് ക്രിയാത്മകമായി ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ചുകൊണ്ടോ പുതിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടോ സമരങ്ങൾ നടത്തിക്കൊണ്ടോ ഒന്നുമല്ല നടത്തേണ്ടത്. ഇപ്പോൾ ആധാര സംരക്ഷണ സമിതി സമരം നടത്തി, വൈകാരികമായ സമരമാണ് നടന്നത്. ഒരാളെ പോലും ശബരിമലയിൽ നടത്തില്ല, കയറ്റില്ല എന്ന് പറഞ്ഞ് 5000-ത്തോളം വരുന്ന സമരഭടന്മാർ വിവിധ ഘട്ടങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാക്കി. കേരളത്തിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞത് റോട്ടിലിറങ്ങരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന ഹർത്താലിൻ്റെ പേരിൽ ഏതാണ്ട് 4000-ത്തിനടുത്ത് പ്രവർത്തകർ ജയിലിലാണുള്ളത്, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സുപ്രീംകോടതിയുടെ വിധി പ്രകാരം ആ നഷ്ടം വന്ന തുക കെട്ടിവെച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ജാമ്യം ലഭിക്കുകയുള്ളൂ. എത്രമാത്രം കുടുംബങ്ങളാണ് പ്രയാസങ്ങളും പ്രതിസന്ധിയിൽപ്പെട്ടിട്ടുള്ളത്, ആരിതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? മാത്രമല്ല മറ്റൊരു കാര്യം ആലോചിച്ച് നോക്കി, ഏറ്റവും വീറും വാശിയോടും കൂടി ആ സമരത്തിൽ നേതൃത്വം കൊടുത്ത നേതാക്കന്മാർ അപറഞ്ഞ വാക്കുകൾ അത് ജനങ്ങൾ അതുപടി വിശ്വസിച്ചു. ഒരു സ്ത്രീയെപ്പോലും ശബരിമല കയറ്റില്ല എന്നവർ ആവർത്തിച്ചു. ശബരിമലയിൽ സ്ത്രീകൾ കയറി, ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിച്ചു? തടയാൻ വേണ്ടി സാധിച്ചോ? അതിൽ SNDP യോഗത്തിൻ്റെ പേരിൽ എന്തിനാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്? മതിലിൻ്റെ പേരിൽ SNDP യോഗം നടത്തി പങ്കെടുത്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നരേശനും കുടുംബമാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് പ്രചരിപ്പിക്കുന്ന തെറ്റല്ലേ? മതിൽ ഈ പറയുന്ന യുവതികൾ പ്രവേശിക്കുന്നതിനെ തടയാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി പോയിട്ടില്ല, അദ്ദേഹം വാക്കും കൊടുത്തിട്ടില്ല. യുവതികൾ പ്രവേശിക്കുന്നത് തടഞ്ഞുകൊള്ളാമെന്ന ഒരു വാക്കും SNDP യോഗം ജനറൽ സെക്രട്ടറി കൊടുത്തിട്ടില്ല. തടയാമെന്ന് വാക്കു കൊടുക്കുകയും അത് പ്രതിജ്ഞയെടുക്കുകയും ചെയ്ത ആളുകൾ മറ്റൊന്നാണ്. അങ്ങനെ കയറുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, അത് ശരിയല്ലാത്ത നടപടിയാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അന്തിമമായ സുപ്രീം കോടതി വിധി വരുന്നവരെ കാത്തിരിക്കാൻ ജനങ്ങളും നേതാക്കന്മാരും ക്ഷമ കാണിക്കണം എന്ന് പറഞ്ഞതാണ് SNDP യോഗത്തിലെ ജനറൽ സെക്രട്ടറിയെ ഇന്ന് ഒറ്റ തിരിഞ്ഞ് വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നു, ഭീതി പരത്തുന്ന രീതിയിലുള്ള ഇടപെടൽ. ശബരിമല എന്ന് പറയുന്ന വിശ്വാസികളുടെ ഏറ്റവും വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സോണിലേക്ക് വിശ്വാസികൾ എത്തുമ്പോൾ അവർക്ക് ആ ആത്മവിശ്വാസവും ധൈര്യവും ഒന്നും അവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും. ഇപ്പം മകരവിളക്ക് ഒക്കെ വരാൻ പോകുന്ന ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ഭീതി. നമ്മൾ ഈ വർഷം കണ്ടിട്ടുള്ളൊരവസ്ഥ, വ്യാപകമായ ഒരു പ്രചരണം നടക്കുന്നു, വിശ്വാസികൾ ക്ഷേത്രത്തിൽ കാണിക്കേർപ്പിക്കരുത്. അത് തന്നെ ഏറ്റവും വലിയ ആചാര ലംഘനമല്ലേ? ക്ഷേത്രങ്ങളിൽ കാണിക്കർപ്പിക്കരുത് എന്ന് പറയുന്നത്, ഞാനൊരു ക്ഷേത്ര വിശ്വാസിയാണ്, ഞാൻ ക്ഷേത്രത്തിന് അടയിൽ ചെല്ലുന്നു, അവിടെ ഒരു നെയ്വിളക്ക് കത്തിക്കണം എന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്, എനിക്കൊരു നേർച്ചയുണ്ട്, ഞാനത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു നേർച്ച നേരുന്നു, എൻ്റെ ഭാര്യയുടെ പേരിലോ മക്കളുടെ പേരിലോ അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാക്കളുടെ പേരിലോ മറ്റൊരാൾക്ക് വേണ്ടി ഞാനൊരു നേർച്ച നേരുന്നു. അത് ആ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ എനിക്ക് അതിൻ്റെ പരിഹാരം കിട്ടുമെന്നും എൻ്റെ എനിക്ക് സംതൃപ്തി നൽകുമെന്നും എൻ്റെ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ആചാര സംരക്ഷകരും വിശ്വാസികളും പറയുന്നു 10 വയസ്സ് അവിടെ ഇടരുത്, നിങ്ങൾ അവിടെ പോയാൽ മാത്രം മതി. പിന്നെ എന്തിനാ ഇവർ പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്? വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? അവിടെ പോയി കാണിക്കേർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ തൂണിലും ദുരമ്പിലും ഒക്കെ ദൈവമുണ്ടെന്ന് പറയുന്ന പോലെ മനസ്സിൽ സങ്കല്പിച്ച് വീട്ടിലിരുന്നാൽ പോരെ? എത്ര വിരോധാഭാസമാണെന്ന് നോക്കൂ. ക്ഷേത്രങ്ങളിൽ പോയി കാണിക്കേർപ്പിക്കരുത് എന്ന് പറയുന്നു. അവരാരെടുക്കുന്നു എന്നുള്ളതിലോ നടത്തുന്നു എന്നതിനപ്പുറത്ത് അത് അർപ്പിക്കുക എന്ന ഭക്തൻ്റെ വിശ്വാസത്തെയല്ലേ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്? കാണിക്ക അർപ്പിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് ക്ഷേത്ര ദർശനം തെറ്റാണെന്ന് മറ്റൊരാംഗിളിൽ പറയുന്നതിന് സമാനമല്ലേ? ഒരു ക്ഷേത്രത്തിൽ കാണിക്ക അർപ്പിക്കരുത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവിടെ പോകരുത് എന്ന് പറയുന്നത് വേറൊരാംഗിളിൽ പറയുന്നതിന് സമാനമാണ്, വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറയുന്നതിന് സമാനമാണ് ഈ വചനം എന്നേ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ നവോത്ഥാനത്തെയും പുരോഗമനത്തെയും ഒക്കെ തന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ സംഘടന എന്ന നിലയിൽ SNDP ഒരു രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയാം. BDS ഒരു ഞങ്ങൾക്കൊരു സമ്മർദ്ദ രാഷ്ട്രീയ ഗ്രൂപ്പായി നിലനിൽക്കണം എന്നുള്ള ജനാധിപത്യത്തിൽ ഇടപെടണം എന്നുള്ള ആവശ്യത്തിൻ്റെ ഭാഗമായൊക്കെ തന്നെയാണ് അത്തരത്തിൽ ഇടപെടലുണ്ടായിട്ടുള്ളത്. ഇത് NDA ഒരു അലയൻസിലേക്ക് വരുന്നു, സഹകരണത്തിലേക്ക് വരുന്നു. അത് നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കി വച്ചിട്ടുള്ള നവോത്ഥാന പാരമ്പര്യങ്ങളെയും മതനിരപേക്ഷ മൂല്യങ്ങളെയും ഒക്കെ വേറൊരു തരത്തിൽ ഇല്ലാതാക്കിക്കൊണ്ടുള്ള പോക്കല്ലേ? എന്നാലും BDJS എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുക എന്ന് പറയുന്നത് ആരെയും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നില്ല. ആർ ശങ്കറിന് ശേഷം കൃത്യമായി SNDP യോഗത്തിൻ്റെ നേതൃനിരയിൽ നിന്ന് ശക്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല എന്നത് സത്യമാണ്.
അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്നുള്ളത് 2015 തോന്നിയ മോഹം മാത്രമായിരുന്നില്ല. 1998 വെള്ളാപ്പള്ളി നരേശൻ്റെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി 2 വർഷം പിന്നിടുമ്പോൾ തുടങ്ങിയ ചർച്ചയാണ്. ഇന്ന് 22 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ആ ചർച്ചയ്ക്കുള്ള പ്രസക്തി ഏറിയേറി കൂടി വരികയും സമാനതകളില്ലാതെ ഈ സംഘടനയെ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം വിജയം വരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമൂഹത്തിലെ പകുതിയോളം വരുന്ന വനിതാ വിഭാഗം അവരെ ഇതിൻ്റെ മുഖ്യധാരയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. 5000 വരുന്ന കോടി രൂപ ഈ മൈക്രോ ഫൈനാൻസ് യൂണിറ്റുകൾ വഴി അവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഏതാണ്ട് 100,000 കുടുംബ യൂണിറ്റുകൾ അതുവഴി സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. 6500 ശാഖകൾ രൂപീകരിക്കാൻ വേണ്ടി സാധിച്ചു. ഏതാണ്ട് 40 യൂണിയനുകൾ 138 യൂണിയനുകളാക്കി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ അടിമുടി സംഘടനയുടെ മാറ്റങ്ങൾ ഇതുവഴി കൊണ്ടുവരാൻ സാധിച്ചു. മുഖ്യധാരയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എല്ലാ മീറ്റിങ്ങുകളിലും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത് നമുക്ക് രാഷ്ട്രീയപരമായ മാറ്റമില്ലാതെ ഇനി ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല. ഈ സമ്മർദ്ദ ഗ്രൂപ്പായി നിൽക്കുന്നതിനപ്പുറത്ത് രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകണം എന്നുള്ളത് വളരെ കാലം കൂടി ആളുകളുടെ ആഗ്രഹമായിരുന്നു. ബഹുമാനായ ജനറൽ സെക്രട്ടറി ഇതിൻ്റെ എല്ലാ പോരായ്മകളെ സംബന്ധിച്ച് അന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം അതിൻ്റെ ഭാഗമായി തന്നെ സൂചിപ്പിക്കാറുമുണ്ട്. പക്ഷേ പ്രവർത്തകരുടെ പൊതുവികാരം മാനിച്ചുകൊണ്ടാണ് BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആ പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിനെ എതിർക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരേപോലെ ചാവിള്ള എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. VM സുധീരൻ ആയിക്കൊള്ളട്ടെ, കോടിയേരി ബാലകൃഷ്ണൻ ആയിക്കൊള്ളട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കൊള്ളട്ടെ, എല്ലാവരും ഒരേപോലെ അതിനെതിർക്കുന്ന സമീപനമുണ്ടായി. അതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾക്ക് അന്ന് അഭയം തന്നിട്ടുള്ളത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായി BJP തന്നെയാണ്. ആ സഖ്യത്തിൻ്റെ ഭാഗമായി നമ്മൾ നിന്നു. അതിനനുസരിച്ചുള്ള നേട്ടം, നമ്മളുടെ ശക്തിക്കനുസരിച്ചുള്ള നേട്ടം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അത് അവരംഗീകരിച്ചിട്ടുള്ള വസ്തുതയുമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ശക്തി ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും നിലവിലുണ്ട്. ആ ശക്തി കേന്ദ്രീകൃതമായ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ BDJS സംബന്ധിച്ച് നിലവിലുള്ള സംഘടനാ സംവിധാനത്തിൽ യാതൊരു തടസ്സവും ഈ കാര്യത്തിലില്ല. അതായത് BJP ആയിട്ട് സഹകരിക്കുന്നതിന് രാഷ്ട്രീയ തടസ്സവും ഞങ്ങൾക്കില്ല. കാരണം BJPയുടെ കേന്ദ്ര നേതൃത്വ നിലപാട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടു പോകുന്ന നിലപാടാണ്. അതാണല്ലോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. ഏതെങ്കിലും ജില്ലയിലെയോ സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തിലെയോ നിലപാടനുസരിച്ച് ഒരു മുന്നണിക്കുണ്ടാകേണ്ട കാര്യമില്ല. NDA സംസ്ഥാന കൺവീനർ എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്, BDJS സംസ്ഥാന അധ്യക്ഷനാണ്. അതുകൊണ്ട് അതിന് യാതൊരു തടസ്സമുള്ള വസ്തുതയല്ല. ഇതിൽ വലിയ വൈരുദ്ധ്യമുള്ളത് താങ്കൾ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിലെ ഒരു ഒരു യൂണിറ്റ് SNDP യൂണിറ്റ് പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇത് സംഘരുവാർ സംഘടനകളുമായിട്ടുള്ള അവരുടെ അധിക സഹവാസത്തിൽ പ്രതീക്ഷ നിലപാടെടുത്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, ഒന്നെന്താന്ന് ചോദിച്ചാൽ SNDP യോഗത്തിൻ്റെ നിലപാടുകൾ ഇത് തെറ്റായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SNDP യോഗം ജനറൽ സെക്രട്ടറി അല്ലാതെ ശബരിമല വിഷയത്തിൽ ഒരേ ഒരു നിലപാട് ആദ്യം മുതൽ പറഞ്ഞ വേറൊരു വ്യക്തിയില്ല. പക്ഷേ SNDP യോഗം ജനറൽ സെക്രട്ടറി മാറ്റി പറഞ്ഞു എന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയ വഴി വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ ചില ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന ചെറിയ ക്ലിപ്പിങ്ങുകൾ എല്ലാ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൊണ്ട് സത്യങ്ങളെ വെല്ലുന്ന അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞതാണോ പറയാത്തതാണോ എന്നറിയാതെ സ്വാഭാവികമായ വൈരുദ്ധ്യം തോന്നുമല്ലോ. ശബരിമല കർമ്മസമിതിയുടെ പ്രധാനമായിട്ട് അത്തരത്തിൽ ഇടപെടൽ നടത്തേണ്ട നേതൃത്വത്തിലൊക്കെ BDJS SNDP നേതാക്കൾ വരിക, അതേപോലെ തന്നെ അവർ ഈ നിലപാടിനെ എതിർക്കുക, ഈ വൈരുദ്ധ്യ സ്വഭാവമായിട്ട് ആളുകൾക്ക് തോന്നുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, SNDP യോഗം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ SNDP യോഗം എന്ന് പറയുന്ന സംഘടന BDJS എന്ന രാഷ്ട്രീയ പാർട്ടിയും രണ്ടായി കാണാൻ ശ്രമിക്കണം. SNDP യോഗം ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ വരുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദളിത് പിന്നോക്ക സംഘടനകൾ ചേർന്ന് രൂപം കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണിത്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വതന്ത്ര ബൈലയും സ്വതന്ത്ര സംവിധാനവും സ്വതന്ത്ര ജനങ്ങളുമാണ് അതിനുള്ളത്. സാങ്കേതികമായിട്ട് ആ വാദം ശരിവെക്കുകയാണെങ്കിൽ കൂടി ഭൂരിപക്ഷം വരുന്ന SNDP അംഗങ്ങളുടെ അവരുടെ ഇടപെടൽ തന്നെയാണ് BDJS മുന്നോട്ട് നയിക്കുന്നതെന്ന് സംശയമില്ല. രാഷ്ട്രീയപരമായി SNDP യോഗത്തിലുള്ള നേതാക്കന്മാർ BDJS ഉണ്ടാകാം. BDJS ഉണ്ടാകുന്ന എല്ലാവരും SNDP യോഗത്തിൻ്റെ പ്രവർത്തകരല്ല. BDJS എല്ലാവരും ഈ പറയുന്നത് പോലെ ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ SNDP യോഗത്തിലുള്ള എല്ലാവരും ഈ BDJS പ്രവർത്തകരായി മാറിയിട്ടില്ല. കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളുണ്ട്, BJPയുടെ ആളുകളുണ്ട്, എല്ലാ ആളുകളും ഇതിനകത്തുണ്ട്. ഈ SNDP തോന്നിയിട്ടുണ്ടോ തങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്, തങ്ങൾക്ക് വലിയ അംഗബലം ഉണ്ടായിട്ടുണ്ട്, വലിയ പശ്ചാത്തലം, എന്നിട്ട് പോലും ഈ സവർണ ജാതി കോയ്മ ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷവും പല രീതിയിൽ തങ്ങൾ അനുഭവിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതിൽ ഈ SNDP യോഗത്തിൻ്റെ ചരിത്രത്തിലൊരു വലിയ വസ്തുതയുണ്ട്.
കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ഈ കുമാരനാശാനും അതുപോലെ ഡോക്ടർ പൽപ്പും ഒക്കെയുള്ള ആളുകൾ ഈ ശ്രീനാരായണ ഗുരുദേവനുമായി ചേർന്ന് നടത്തുന്ന ഈ പോരാട്ടത്തിൽ അതിന് മുൻനിരയിൽ വന്നിട്ടുള്ള വക്താക്കളാണ്. അതിൽ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞ ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. ആ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും കൊടുത്ത് ഈ രാജ്യത്ത് ഈ പിന്നോക്കക്കാരുടെ ഉദ്യോഗത്തിൽ സംവരണം വേണം എന്ന് പറഞ്ഞ പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ പ്രചാർസഭയിൽ ഓരോ വോട്ടിനും പരാജയപ്പെടുത്തിയത് ഒരു പരമേശ്വരനായിരുന്നു. ആ പരമേശ്വരൻ തീർച്ചയായിട്ടും ഡോക്ടർ പൽപ്പൂരിൻ്റെ സഹോദരനായിരുന്നു. അതൊരു ചരിത്ര വസ്തുതയാണ്. അപ്പോൾ ഒരേപോലെ ഇതിനെ എതിർക്കുകയും ഒരേപോലെ അതിനെ മാനിക്കുകയും ചെയ്യുന്ന ഈ സമുദായത്തിൽ തന്നെയുണ്ട്. വിശ്വാസം കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു പണ്ടും, അത് പുതിയ കാലത്തും തുടരുന്നു. വിശ്വാസികൾ ശരിയായ സത്യത്തിലേക്ക് എത്തിച്ചേരും. അതുവരെ നമ്മുടെ കേരളത്തിലെ വളരെ ആരോഗ്യകരമായ ചർച്ച തുടരാം, വൈകാരികമായ ചർച്ചകൾ അവസാനിപ്പിക്കാം. എന്തായാലും മറ്റൊരു അതിഥിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.